Namaskar. Tamilnadu Mukhyamantriyum Dravida Munnetra Kazhagam Party Nethavumayirunna M Karunanidhi enna Tamilakathinte Udayasooryan Vidavangiyittu innu 5 varsham. നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ആരോഗ്യം വഷളായി ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു. അപ്പോഴും അയാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ ഒരു സംസ്ഥാനം മുഴുവൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി. അതിൽ വ്യത്യസ്ത മതവിശ്വാസികളും ഉണ്ടായിരുന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ ആകെ മാറ്റിമറിച്ച എം കരുണാനിധി എന്ന ജനങ്ങളുടെ കലൈഞ്ചറിന് വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥനകളെല്ലാം. 1924 ജൂൺ 3-ന് തമിഴ്നാട് നാഗപട്ടണം ജില്ലയിൽ തിരുക്കുവളയിൽ മുത്തുവേലരുടെയും അഞ്ചുകം അമ്മയാരുടെയും മകൻ ദക്ഷിണാമൂർത്തിയായി ജനനം. യുക്തിവാദി പ്രസ്ഥാനങ്ങളിൽ താൽപര്യം നിറഞ്ഞതോടെ കരുണാനിധി എന്ന പേര് സ്വീകരിച്ചു. സി എൻ അണ്ണാദുരയും ആ പേര് തുടരാൻ പ്രോത്സാഹിപ്പിച്ചു. സ്കൂൾ കാലം മുതൽ നാടകത്തിലും കവിതയിലും കഥകളിലും കരുണാനിധി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകനായ അഴഗിരി സ്വാമികളുടെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടനായി 13-ാം വയസ്സിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനും അവരുടെ സാഹിത്യവാസനകളെ പ്രോത്സാഹിപ്പിക്കാനും ഇളയഞ്ചർ മറുമലർച്ചി എന്നൊരു സംഘടന രൂപീകരിച്ചു. ഇത് പിന്നീട് സംസ്ഥാനം മുഴുവൻ വ്യാപിച്ച വിദ്യാർത്ഥി കഴകമായി മാറി. ഹിന്ദി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമുഖമായി മാറി. അണ്ണാദുരൈ നടത്തിയിരുന്ന പത്രത്തിലേക്ക് ലേഖനങ്ങൾ എഴുതി നൽകിയപ്പോൾ പലപ്പോഴും അണ്ണാദുരൈ അതിനെ നിരുത്സാഹപ്പെടുത്തി. പഠനത്തിൽ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപമായിരുന്നു അണ്ണാദുരൈക്ക്. പക്ഷേ അണ്ണാദുരൈക്ക് മറുപടി എന്നോണം കരുണാനിധി സ്വന്തം പത്രം പ്രസിദ്ധീകരിച്ചു. മുരസുരി എന്ന പത്രം പിന്നീട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തന്നെ മുഖപത്രമായി മാറി. ആശയപരമായി തന്തൈ പെരിയാർ ആളിക്കത്തിച്ച ദ്രാവിഡ രാഷ്ട്രീയത്തെ തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ ഊട്ടിയുറപ്പിച്ചത് കരുണാനിധിയുടെ പ്രാവർത്തിക രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധിയായിരുന്നു. ഇതിനായി സിനിമകളും സാഹിത്യവും ഉപയോഗിക്കപ്പെട്ടു. കലൈഞ്ചർ തൂലികയെടുത്തപ്പോൾ തമിഴ്നാടിന് ശിവാജി ഗണേശനെയും എം ജി ആറിനെയും സൂപ്പർ താരങ്ങളായി ലഭിച്ചു. ഗാന്ധിയനായിരുന്ന എം ജി ആറിനെ തൻ്റെ സൗഹൃദത്തിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. പിന്നീട് ഇരുവരും തമ്മിൽ പിരിഞ്ഞുവെങ്കിലും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വേറിട്ട കാലത്തിനാണ് അന്ന് തമിഴ് ജനത സാക്ഷ്യം വഹിച്ചത്. 1969 തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി കലൈഞ്ചർ എത്തിയതിൽ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും തമിഴ് മണ്ണിൽ അധികാരം നുണയാൻ കഴിഞ്ഞിട്ടില്ല. എം ജി ആറിൻ്റെ താരപ്പൊലിമ മുതൽ ജയലളിതയുടെ ചടുതലയോട് വരെ പോരാടിയാണ് കരുണാനിധി 5 തവണ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായത്. ജയലളിതയുടെ മരണശേഷം AIADMKക്ക് പഴയ പ്രതാപം നഷ്ടപ്പെടുകയും പാർട്ടിക്കുള്ളിൽ പിളർപ്പ് ഉണ്ടാവുക വരെയും ചെയ്തു. പക്ഷേ കരുണാനിധി പടുത്തുയർത്തിയ ദ്രാവിഡ മുന്നേറ്റ കഴകം അദ്ദേഹത്തിൻ്റെ മരണശേഷവും മുന്നോട്ടു പോകാൻ പ്രാപ്തിയുള്ളതായിരുന്നു. കാലയവനികയ്ക്കുള്ളിൽ മറയുന്നതിന് മുൻപ് എം കെ സ്റ്റാലിൻ്റെ കയ്യിൽ പാർട്ടി സുരക്ഷിതമായി ഏൽപ്പിച്ചാണ് കലൈഞ്ചർ 94-ാം വയസ്സിൽ വിട പറഞ്ഞത്.